നമസ്കാരം. ഇനി പറഞ്ഞില്ല, അറിഞ്ഞില്ല, കേട്ടില്ല എന്നൊന്നും പറയരുത്. കോഴിക്കോട് എക്സിബിഷൻ സ്റ്റാർട്ടായി. ആർക്കിയോളജി ആൻഡ് ഹെറിറ്റേജ് അസോസിയേഷൻ നടത്തുന്ന പൈതൃകം എന്ന എക്സിബിഷൻ ഇന്ന്, നാളെ, മറ്റന്നാൾ 2023 ഒക്ടോബർ 13, 14, 15 തീയതികളിലാണ് നടക്കുന്നത്. ഇതാണ് എൻട്രൻസ്. അവിടെ നിന്നുള്ള ചില ദൃശ്യങ്ങൾ നമുക്ക് കിട്ടിയ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാണ്. പോകാൻ പറ്റുന്ന ആളുകൾ തീർച്ചയായിട്ടും പോവാ. കുറച്ച് ഡീലേഴ്സ്മാർ എന്തായാലും ഉണ്ടാവും, അപ്പോൾ ഡീലേഴ്സിനെ കാണാം. ഇതെല്ലാം ഡിസ്പ്ലേ ആണ്, ഇതെല്ലാം അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന സാധനങ്ങളാണ്, വിൽപ്പനയ്ക്കുള്ളതല്ല. വിൽപ്പനയ്ക്കുള്ള സെക്ഷൻ സെപ്പറേറ്റ് ആണ്. അപ്പോൾ അവിടെ പോയി നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിയെടുക്കാനും വാങ്ങിക്കാനും ഒക്കെ ഉള്ള ഒരു അവസരമാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് മെസ്സേജ് ഇടാൻ മറക്കരുത്. മാർക്കറ്റ് വാല്യൂ അറിയാനോ അല്ലെങ്കിൽ വാങ്ങിക്കുന്ന സാധനത്തെക്കുറിച്ച് എന്തെങ്കിലും ചെറിയ രീതിയിലോ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എനിക്ക് മെസ്സേജ് ഇടാൻ മറക്കരുത്. ഏത് സമയവും വാട്സപ്പിൽ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. കോൾ ചെയ്താൽ കിട്ടില്ലെങ്കിലും വാട്സപ്പിൽ മെസ്സേജിന് എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ ഉണ്ടാവും. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ, ഇത് ഡീലറുടെ അടുത്ത് പോയാലും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് വാങ്ങിക്കേണ്ട സാധനത്തിൻ്റെ വില അതിലുണ്ടെന്ന് ഉറപ്പായിരിക്കണം. ഉറപ്പുള്ള സാധനങ്ങൾ, അതായത് വില അതിലുണ്ടെന്ന് ഉറപ്പുള്ള സാധനങ്ങൾ മാത്രമേ നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കാവൂ. നിങ്ങളോട് വില പറയാൻ പറയുന്ന ഡീലേഴ്സിൻ്റെ അടുത്തുനിന്ന് നിങ്ങൾ ഒഴിഞ്ഞു പോകുക. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, നിങ്ങളുടെ അടുത്ത് വില പറയാം അല്ലെങ്കിൽ നിങ്ങൾ എത്ര തരാൻ പറ്റുമെന്ന് പറയുന്ന ചോദ്യങ്ങളുള്ള ഡീലേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾ ഒരിക്കലും നിൽക്കരുത്. ഇപ്പോൾ അതിൽ വില പ്രിൻറ്റ് ചെയ്ത് വെച്ചിട്ടില്ല, എഴുതി വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ വില ചോദിക്കുമ്പോൾ അതിന് 100 രൂപയാണ് അല്ലെങ്കിൽ 150 രൂപയാണെന്ന് പറയുന്ന ഡീലേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾക്ക് അത് സംസാരിച്ച് എടുക്കാം. അല്ലാതെ അത് 500 നിങ്ങളെന്ത് തരും എന്ന് പറയുന്ന ഡീലേഴ്സ്, അല്ലെങ്കിൽ വിലയില്ലാതെ ബാർഗെയിൻ ചെയ്ത് തരുന്ന ഒരു പ്രവണതയുണ്ട്, അങ്ങനെയുള്ളവരടുത്ത് ഒരിക്കലും നിൽക്കരുത്. അങ്ങനെ വാങ്ങിക്കുന്ന സാധനങ്ങൾക്ക് നിങ്ങൾക്ക് നഷ്ടമേ സംഭവിക്കുകയുള്ളൂ. അപ്പോൾ മിക്ക ഇപ്പോഴത്തെ എല്ലാവിധ ഡീലേഴ്സും വില പ്രൈസ് അതിൽ ആഡ് ചെയ്ത് കൊണ്ടു കിടക്കുന്ന, അല്ലെങ്കിൽ കോഡ് ഉണ്ടാവും, കോഡ് അവർ പ്രൈസായിട്ട് നമ്മളോട് പറഞ്ഞു തരും. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക, അങ്ങനെ നിങ്ങൾ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ അസസറീസ് വാങ്ങിക്കുമ്പോൾ എപ്പോഴും ക്വാളിറ്റി നോക്കി വാങ്ങിക്കാൻ എക്സിബിഷൻസൊക്കെ സഹായകരമായിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ട ക്വാളിറ്റിയിലുള്ള സാധനമാണോ നമുക്ക് നേരിട്ട് നോക്കി വാങ്ങിക്കാൻ പറ്റും. ബുക്കുകളൊക്കെ വാങ്ങിക്കാനും ഈ എക്സിബിഷൻസാണ് നല്ലത്, കാരണം വെയിറ്റ് ഉള്ളതുകൊണ്ട് നമ്മളല്ലാതെ വാങ്ങിക്കുമ്പോൾ അതിന് അത്യാവശ്യം ഈ ചാർജസ് വരും, അതായത് ഷിപ്പിംഗ് കോസ്റ്റൊക്കെ കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു ബുക്ക് വാങ്ങിക്കുമ്പോൾ 50-100 രൂപയ്ക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നേരിട്ട് വാങ്ങിക്കാൻ നല്ലതായിരിക്കും. ആൽബങ്ങളായാലും ഷീറ്റുകളായാലും ഒക്കെ നേരിട്ട് വാങ്ങിക്കാൻ നല്ലതായിരിക്കും. അതിൻ്റെ വിലയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് ഇട്ട് ചോദിക്കണം. അതിൻ്റെ എല്ലാം മാർക്കറ്റ് വാല്യൂ, ഒരു ആവറേജ് മാർക്കറ്റ് വാല്യൂ പറയാം. ആവറേജ് മാർക്കറ്റ് വാല്യൂവിലൂടെ നമ്മളൊരു 10-20% കൂടുതൽ കൊടുത്താലും നമുക്ക് പ്രശ്നമില്ല, കാരണം നമ്മൾ ബൈ ഹാൻഡ് എടുത്തിട്ട് വരുന്നുണ്ട്. പക്ഷെ ഒരുപാട് കൂടുതലും നമ്മൾ വാങ്ങരുത്. അതുപോലെ ക്വാളിറ്റി ഉറപ്പായിട്ട് മാത്രമേ സാധനങ്ങൾ വാങ്ങാവൂ. ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾ വാങ്ങിച്ച് നമ്മുടെ കളക്ഷനിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കാലം കഴിഞ്ഞിട്ടാലും അതൊരു ലാഭമാവില്ല, അതൊരു നഷ്ടമായിട്ട് മാത്രമേ വരുള്ളൂ. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കണം. കുറേ ആളുകളെങ്കിലും പോകുന്നു വരുന്നു, പോകുന്ന ആളുകളൊക്കെ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് വാട്സപ്പിലൊന്ന് ഷെയർ ചെയ്യുക. എൻ്റെ വാട്സപ്പ് നമ്പർ ഈ മെസ്സേജിലോട് കൂടി തന്നെ, അല്ലെങ്കിൽ ഈ വീഡിയോട് കൂടി തന്നെ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മെസ്സേജുകൾ ഇടാൻ മറക്കരുത്. ഒരുവിധപ്പെട്ട ഡീലേഴ്സും അവിടെയുള്ള ഈ എക്സിബിഷൻ നടത്തുന്ന ആളുകളൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ അവരോട് ചോദിച്ച് ക്ലാരിഫൈ ചെയ്ത് തരാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. കീപ് വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.